നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കഴിഞ്ഞ 3 വർഷത്തിനിടെ കുവൈറ്റിൽ സന്ദർശന വിസയിലെത്തിയ 14,653 പേർ ഇതുവരെ തിരിച്ചു പോയിട്ടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. ഇവരുടെ സ്പോൺസർമാർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. സന്ദർശന വിസയിലെത്തി തിരിച്ചു പോകാത്തവർ ഉൾപ്പെടെ അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന വിദേശികളെ കണ്ടെത്താൻ പരിശോധനാ ക്യാമ്പയിൻ ശക്തമാക്കും. ഇവരുടെ സ്പോൺസർമാർക്ക് വിസ അനുവദിക്കുന്നത് 2 വർഷത്തേക്ക് നിർത്തിവെക്കുന്ന കാര്യവും പരിഗണനയിലാണ്. May 1 വരെയുള്ള കണക്കനുസരിച്ച് 149,195 പേരാണ് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നത്. ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മേളയോടനുബന്ധിച്ച് ഷട്ടിൽ സർവീസ് നടത്തുന്നതിനായി കുവൈറ്റ് എയർവേസും ഖത്തർ എയർവേസുമായി ധാരണയിലെത്തി. ഇരു കമ്പനികളും ഇത് സംബന്ധിച്ച് കരാർ ഒപ്പുവച്ചു. ഇതനുസരിച്ച് നവംബർ 21 മുതൽ കുവൈറ്റ് എയർവേസ് പ്രതിദിനം 20 സർവീസുകൾ നടത്തും. ഖത്തർ എയർവേസും കുവൈറ്റിലേക്ക് പ്രതിദിന സർവീസുകൾ വാഗ്ദാനം ചെയ്തതിനാൽ ഫുട്ബോൾ ആരാധകർക്ക് യാത്രാ സൗകര്യത്തിന്റെ കുറവ് മൂലം മാച്ചുകൾ നഷ്ടമാകില്ലെന്ന് കുവൈറ്റ് എയർവേസ് ചെയർമാൻ അലി അൽ ദുക്കാൻ അറിയിച്ചു. കുവൈറ്റിലെ പെട്രോൾ സ്റ്റേഷനുകളിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമെന്ന റിപ്പോർട്ട്. മിക്ക പമ്പുകളിലും വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടാൻ ഇത് കാരണമായതായി പെട്രോൾ വിതരണ കമ്പനിയായ ഉലയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ അബ്ദുൾ ഹുസൈൻ അൽ സുൽത്താൻ അറിയിച്ചു. 850 പേർ തൊഴിലെടുത്തിരുന്ന തങ്ങളുടെ പമ്പുകളിൽ നിലവിൽ 350 പേർ മാത്രമാണ് ഉള്ളതെന്നും കൂടുതൽ തൊഴിലാളികളെ അനുവദിക്കണമെന്നും ചൂണ്ടിക്കാട്ടി മാൻപവർ അതോറിറ്റിയെ സമീപിച്ച് കാത്തിരിക്കുകയാണ്. തൊഴിലാളി ക്ഷാമം മൂലം അനുഭവിക്കുന്ന തിരക്ക് ഒഴിവാക്കാൻ സെൽഫ് സർവീസ് നടപ്പിലാക്കുന്നതുൾപ്പെടെ പരിഹാര മാർഗങ്ങൾ ആലോചിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രവാസികളുടെ റെസിഡൻസുമായി ബന്ധപ്പെട്ട പാർലമെന്ററി ഇന്റീരിയർ ആൻഡ് ഡിഫൻസ് കമ്മിറ്റി അംഗീകാരം നൽകിയ സുപ്രധാന നിയമങ്ങൾക്കെതിരെ MP ബദർ അൽ ഹുമൈദി രംഗത്ത്. വിദേശികളുടെ വിസയുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളെ അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സന്ദർശക പെർമിറ്റ് വഴി പ്രവേശിക്കാനും കാലാവധി 3 മാസത്തിൽ നിന്ന് 1 വർഷമാക്കി മാറ്റിയ നടപടി കുവൈറ്റിനെ ചൂഷണം ചെയ്യാനുള്ളതാണെന്നും അത് അംഗീകരിക്കാനാകില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. രാജ്യത്ത് കടുത്ത പരിശോധനകൾ തുടരുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയ അറിയിച്ചു. ഈ മാസം 21 മുതൽ 27 വരെ നടന്ന പരിശോധനകളിൽ കണ്ടെത്തിയ നിയമലംഘനങ്ങളുടെയും അറസ്റ്റുകളുടെയും കണക്കുകൾ അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. ആകെ 1,807 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. റെസിഡൻസി നിയമലംഘകരായ 230 പേർ അറസ്റ്റിലാകുകയും ചെയ്തു. എല്ലാ ഗവൺമെന്റുകളും സുരക്ഷാ ട്രാഫിക് കാമ്പയിനുകൾ 24 മണിക്കൂർ തുടരുമെന്നും അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേടിക്ക് 251 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.